മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ബദ്ലഹേം വരെ പോകാം. കർത്താവ് അറിയിച്ച സംഭവം കാണാം. ലൂക്ക 2:15 രക്ഷകന്റെ മനുഷ്യാവതാര സംഭവം എന്ന ദൈവത്തിന്റെ ദൂത് അറിയിക്കുവാനായി ദൈവൻ തമ്പുരാൻ ആദ്യമായി തിരഞ്ഞെടുത്തത് അന്നത്തെ സമൂഹത്തിലെ നിർധനരായ ആറ്റിടയന്മാരെയാണ്. രക്ഷാകര ചരിത്രത്തിലെ തിരഞ്ഞെടുപ്പുകൾ എന്നും അങ്ങനെയുള്ളതായിരുന്നു. എളിയവരെ ഉയർത്തുന്ന ദൈവം, രക്ഷകനായി പിറന്ന ദൈവപുത്രനെ കൺകുളിർക്ക കാണുവാൻ ആദ്യമായി കൃപ ലഭിച്ചത് നിഷ്കളങ്കരായ ആട്ടിടയർക്കാണ്. അക്ഷരാർത്ഥത്തിൽ ദൈവത്തെ കാണാനും അനുഭവിക്കാനും ഭാഗ്യം ലഭിക്കുന്നത് ഹൃദയത്തിൽ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവർക്കാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. ആട്ടിടയന്മാർക്ക് രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള ദൂതന്റെ അറിയിപ്പ് ലഭിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ അധ്വാന വഴികളിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ദൈവാനുഭവം നമുക്ക് എവിടെയും ലഭിക്കാം. ദേവാലയത്തിലോ പ്രാർത്ഥനാ മുഹൂർത്തങ്ങളിലോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പരിവരുത്ത ജീവിതാവസ്ഥകളിൽ, കണ്ണീരിൻ്റെ നനവിൽ, വിയർപ്പിൻ്റെ ഉപ്പുരസങ്ങളിലുമൊക്കെ നമ്മുടെ തമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവാനുഭവങ്ങൾ കാണാൻ കഴിയണം. ആട്ടിടയന്മാർ തങ്ങൾക്ക് ലഭിച്ച രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള ദൂതന്റെ അറിയിപ്പിനെ ഗൗരവത്തോടെ സ്വീകരിച്ചു. നിഷ്കളങ്ക വിശ്വാസവും നിശ്ചയദാർഢ്യവും ചേർന്നപ്പോൾ ബെത്ലഹേമിലെത്തി. നൂറ്റാണ്ടുകളായി പൂർവ്വപിതാക്കന്മാരും പ്രവാചകരും കൊതിയോടെ കാണാൻ ആഗ്രഹിച്ച ആ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ അവർക്ക് ഭാഗ്യം ലഭിക്കുകയാണ്. കർത്താവ് അവരെ അറിയിച്ച സംഭവത്തെ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ ഹിതം ഇന്നും നമ്മെ അറിയിക്കുവാനായി പല സാഹചര്യങ്ങളെയും വ്യക്തികളെയും തൊഴിൽ മേഖലകളെയും ഉപയോഗിക്കാം. നിഷ്കളങ്ക വിശ്വാസവും ദൈവഹിതം നിറവേറ്റാനുള്ള നിശ്ചയവും ഉണ്ടെങ്കിൽ ദൈവം ജീവിത വഴികളിൽ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കാൻ ഉറപ്പായി നമുക്ക് സാധിക്കും. ഈശോയുടെ ഈ തിരുപ്പിറവിക്കായി ഹൃദയശുദ്ധിയോടെ നമുക്ക് ഒരുങ്ങാം, കാത്തിരിക്കാം. ജയ് ക്രൈസ്റ്റ്.